The UNO celebrates International Day Against Drug Abuse and Illicit Trafficking on the 26th of June. COVID-19 has brought unprecedented public awareness on health protective measures for staying healthy and, most importantly, on protecting each other. Drug addiction is life-threatening. Dear children, the student community should always be conscious about this danger. So, think carefully and be smart. Shade your future which looks bright and full of achievements. ഞാൻ അഡ്വക്കേറ്റ് ചാർലി പോൾ, കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. June 26 ആഗോള ലഹരി വിരുദ്ധ ദിനമാണെന്ന് നമുക്കറിയാം. ഈ വർഷത്തെ ആഗോള ലഹരി വിരുദ്ധ ദിനത്തിന്റെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ തീം ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് സേവ് ലൈഫ്സ് എന്നുള്ളതാണ്. ലഹരിയുടെ വസ്തുതകളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ജീവിതത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് ഈ വർഷത്തെ തീം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, സെനക്ക എന്ന് പറയുന്ന തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, വില കൊടുത്ത് വാങ്ങുന്ന ഭ്രാന്താണ് ലഹരികൾ അല്ലെങ്കിൽ മദ്യപാനമെന്ന്. ഈ ദിവസങ്ങളിൽ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ബീവറേജ് ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ മദ്യശാലകൾ തുറന്നപ്പോൾ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ആളുകൾ നമ്മൾ കണ്ടു. ഒറ്റ ദിവസം കൊണ്ട് 64 കോടി രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചു തീർത്തത്. അത്ര ഭീകരമായ രീതിയിൽ മദ്യാസക്തി ലോകത്തെയും ഈ കൊച്ചു കേരളത്തെയും കീഴടക്കുകയാണ്. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് പറഞ്ഞു വച്ച വലിയൊരു ചിന്തയുണ്ട്, സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് മദ്യമെന്നാണ് അദ്ദേഹം പറയുക. അതുകൊണ്ട് രാജ്യത്ത് മനുഷ്യസ്നേഹികളായിട്ടുള്ളവരെല്ലാം തന്നെ ഈ വലിയ തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ വേദി തുറക്കാൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഇടയൊരുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെടുക്കുമ്പോൾ കോഴിക്കോടുള്ള അസോസിയേറ്റ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നടത്തിയ ഒരു പഠനപ്രകാരം 45% ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പോലും ലഹരി ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. പണ്ടൊക്കെ 1950കളിൽ 30 വയസ്സുള്ള കുട്ടി ലഹരി ഉപയോഗിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരിക്ക് അടിമയായിട്ട് നമ്മുടെ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. വളരെ ചെറുപ്പത്തിൽ മദ്യപാനം ഉപയോഗിക്കുമ്പോൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഭാവിയുടെ പ്രതീക്ഷകളിൽ ഇരുളടഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. മദ്യാസക്തിയെക്കുറിച്ച് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1986 മദ്യാസക്തിയെ രോഗമായി പ്രഖ്യാപിക്കുന്നു. 1957 അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ മദ്യാസക്തിയെ ഒരു മനോരോഗത്തിന്റെ പട്ടികയിലാണ് പെടുത്തുക. പലപ്പോഴും ഇതൊരു സ്വഭാവദൂഷ്യമായിട്ടാണ് ആൾ കാണുക. എന്നാൽ ഇതൊരു സ്വഭാവദൂഷ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മറിച്ച് ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. തലച്ചോറിന്റെ മുൻനിര ഭാഗങ്ങളെ തുടക്കത്തിൽ, പിന്നീട് മധ്യഭാഗങ്ങളെയും അതോ കേന്ദ്രങ്ങളെ തുടർന്നും ബാധിക്കുന്നു. അവിടെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ, അനുഭൂതികളെ ഒക്കെ തന്നെ മദ്യാസക്തിയും ലഹരിയാസക്തിയും ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ ആസക്തിയിലേക്ക് ചെന്നുപെടുന്ന ഒരാള് പിന്നീട് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. തലച്ചോറിനെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തലച്ചോറ് എന്ന് പറയുന്നത്. ആ തലച്ചോറിനെ ബാധിക്കുന്നതോടുകൂടി തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ലഹരി വസ്തുക്കൾ ബാധിക്കുന്നു. അയാൾ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ശാരീരികമായി, മാനസികമായി, അതുപോലെ തന്നെ ആത്മീയമായി, കുടുംബപരമായി, സാമൂഹ്യപരമായി എന്നിങ്ങനെ 5 തലങ്ങളിൽ ലഹരി അല്ലെങ്കിൽ മദ്യം ഒരുവനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ വ്യക്തിജീവിതത്തെയും അവന്റെ കുടുംബജീവിതത്തെയും അവന്റെ സാമൂഹ്യ ജീവിതവും ഒക്കെ മദ്യം നശിപ്പിക്കുന്നുള്ള ബോധ്യബോധം നമുക്ക് ചെറുപ്പത്തിലെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ഒരു ബോധ്യബോധത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കാൻ ഈ ആഗോള ലഹരി വിരുദ്ധ ദിനം ഇടവരുത്തണം. എന്നെപ്പോലുള്ള ആളുകളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഇതിന്റെ ഭീകരത മനസ്സിലാക്കി അതിനെതിരെ ഒരു ചെറുത്തുനിൽപ്പിന്റെ വേദി പങ്കിട്ട് തുടർന്നു വന്ന ആളുകളാണ്. നമ്മളും ചെറുപ്പത്തിൽ തന്നെ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ, ആ പോരാട്ടത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന
എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും കാരണം ലഹരിയാണെന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മനുഷ്യ വംശത്തിന്മേൽ നിബദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് മദ്യമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ തരത്തിലുള്ള തിന്മകളിലേക്കൊന്നും നമ്മൾ നടന്നു ചെന്നെടുക്കരുത് എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത്, പുറത്തെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വിടുന്നത്. പക്ഷെ പലപ്പോഴും പഠനത്തിന്റെ ബുദ്ധിമുട്ട്, പ്രേമപരാജയങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു അനുകരണശീലം, ഒരു കൗതുകം, നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്നീ തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് കുട്ടികൾ ലഹരി ഉപയോഗിക്കലേക്കായി നീങ്ങും. ഒരിക്കൽ ഉപയോഗിച്ചാൽ പോലും നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത അത്രമാത്രം അപകടകരമാണ് ഓരോ ലഹരികളും. മദ്യം മാത്രമല്ല, മദ്യവും പാൻമസാലയും അതുപോലെ തന്നെ പുകവലിയും മറ്റു ലഹരി വസ്തുക്കളും അതൊക്കെ നമ്മുടെ ജീവിതത്തെ എല്ലാ തരത്തിലും നമുക്ക് നാശം മാത്രമേ വലിയുള്ളൂ. മദ്യം കൊണ്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കൊണ്ട് ഒരു നന്മയും ഇല്ലെന്ന് മാത്രമല്ല, തുടർച്ചയായിട്ട് പിന്നീട് ജീവിതത്തിൽ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും വ്യക്തിത്വ വൈകല്യങ്ങളിലേക്കും സ്വഭാവ ദൂഷ്യങ്ങളിലേക്കും നമ്മൾ നടന്നെടുക്കും. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, 14 ജന്മങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്കൊരു മനുഷ്യജന്മമുള്ളൂ എന്ന് പറയും. ആ മനുഷ്യജന്മത്തെ ലഹരിക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നിരന്തരമായി നടത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരിക അത്ര എളുപ്പമല്ല. തലച്ചോറിനെ ബാധിക്കുന്ന രോഗം എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ചെന്നുപെടുന്നുവെങ്കിൽ ചികിത്സ ആവശ്യമുണ്ട്. മെഡിക്കൽ ചികിത്സ, അല്ലെങ്കിൽ മാനസികാരോഗ്യ ചികിത്സ, കൌൺസിലിംഗ് പോലുള്ള രീതികൾ, തെറാപ്പികളൊക്കെ അവലംബിച്ചുകൊണ്ട് നമുക്കതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുകയുള്ളൂ. ഒരിക്കൽ ചെന്നുപെട്ടയാള് ആസക്തനായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം ലഹരി ആസക്തിയുടെ പിടിയിലായിരിക്കും അദ്ദേഹം. ചികിത്സ കൊണ്ട് നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് പെഗ് ഇസ് ദ ഡേഞ്ചറസ് പെഗ് എന്ന് പറയും. ആദ്യത്തെ തുള്ളി മദ്യം പോലും വേണ്ടെന്ന് വയ്ക്കാൻ നമ്മൾ തയ്യാറാവണം. പലപ്പോഴും കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അത്രയും കൂട്ടുകെട്ടുകൾ പോലും നമ്മൾ വേണ്ടെന്ന് വയ്ക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ് ബലി കൊടുക്കുക. 14 ജന്മങ്ങൾക്ക് ശേഷമാണ് ഇനിയൊരു മനുഷ്യജന്മം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച മനുഷ്യജന്മത്തെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാനുള്ള ഒരു ബോധ്യബോധം നമുക്കുണ്ടാകണം. പലപ്പോഴും ലഹരിയിലേക്ക് മനുഷ്യൻ പോകാൻ കാരണം സന്തോഷം തേടിയുള്ള യാത്രയാണ്. ആ സന്തോഷം തേടിയുള്ള യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സന്തോഷം തേടാൻ നമുക്ക് സുഹൃത്തുക്കളുണ്ട്, കുടുംബമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല ആരോഗ്യശീലങ്ങളുണ്ട്, നല്ല വ്യായാമമുണ്ട്. ആ നല്ല രീതിയിലുള്ള ആഘോഷങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തിയാൽ ലഹരിയിൽ നിന്നുള്ള സന്തോഷം നമുക്ക് ആത്യന്തികമായി ഫലം ചെയ്യുന്നതല്ല, ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ട് ലഹരിയുടെ സന്തോഷത്തിൽ നിന്ന് മാറി ജീവിതത്തെ തന്നെ ലഹരിയായി എടുത്തുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും സന്തോഷം കിട്ടുന്ന ഒരു വഴിയിലേക്ക് നാം പതുക്കെ തിരിയണം. അല്ലെങ്കിൽ ആ വഴി തിരഞ്ഞെടുത്തില്ല എങ്കിൽ അപകടമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. ഇത് രണ്ട് തരത്തിലാണ് നമ്മളെ ഇത് ബാധിച്ചിട്ടുള്ളത്. ഒന്ന്, പാരമ്പര്യമായി നമ്മുടെ പിതാവിന്റെ പിതാവോ ഒക്കെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ, നമ്മളുടെ ബ്രെയിൻ കെമിസ്ട്രിയിലും ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും ഫസ്റ്റ് പെഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ലഹരിയുടെ ഒരു ആസക്തി തോന്നും. അതുകൊണ്ട് ആ ആസക്തി പിന്നീട് പിറ്റേ ദിവസവും വേണമെന്ന് നമുക്ക് തോന്നിക്കും. അപ്പോൾ മദ്യപരുടെ മക്കളെ എടുക്കുമ്പോൾ അങ്ങനെയായിട്ടുള്ളവരുണ്ടെങ്കിൽ 10 മദ്യപരുടെ മക്കളെ എടുത്താൽ 10-ൽ 2 പേരും ലഹരി ആസക്തിക്ക് അടിമപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മദ്യപാന ടെൻഡൻസിയുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരിക്കൽ പോലും ആ വഴി തിരഞ്ഞെടുക്കരുത്. അതൊക്കെ ബോധ്യബോധം നമുക്കുണ്ടാകണം. അതൊക്കെ തെറ്റാണ്, തിന്മയാണ്, കുടുംബത്തിന്റെ ശാന്തിയും സമാധാനമൊക്കെ നശിപ്പിച്ചുക എന്നുള്ള ബോധ്യബോധം ഉണ്ടാകണം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എച്ച്ഒ ഹോജോയുടെ അഭിപ്രായത്തിൽ ഈ 100 കുടുംബങ്ങളെ എടുത്താല് അതിനകത്ത് 7 കുടുംബങ്ങളിലും മനോരോഗികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ജനിക്കുന്നുണ്ട്. 100 മദ്യപരെടുത്താല് 17 പേർക്കും മനോവൈകല്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ എല്ലാ തരത്തിലും, കുടുംബ പശ്ചാത്തലത്തിൽ, വ്യക്തിപരമായ തരത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ തന്നെ ഒരു മരണം വിതയ്ക്കുന്ന ഒരു മരണ സംസ്കാരമാണ് ലഹരിയിലേക്കുള്ള യാത്ര എന്ന് തിരിച്ചറിഞ്ഞ് തുടക്കത്തിൽ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ബോധ്യബോധം
ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു കഴിയുകയുള്ളൂ. ജീവിതം തന്നെയാണ് ലഹരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ജീവിതത്തിന്റെ സത്താപരത ഉൾക്കൊള്ളുന്ന നല്ല മനോഭാവങ്ങളിലൂടെ, നല്ല ആരോഗ്യശീലങ്ങളിലൂടെ, നല്ല വ്യായാമങ്ങളിലൂടെ, നല്ല കൂട്ടുകെട്ടുകളിലൂടെ നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിന് ഏറ്റവും നല്ല രീതിയിൽ സംലഭ്യമാക്കാനുള്ള ഒരു ബോധ്യവബോധം രൂപപ്പെടുത്തുകയാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട പ്രധാനമായ ദൗത്യം. എങ്കിൽ നമ്മളുടെ കുടുംബത്തെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സമൂഹത്തെയൊക്കെ ഈ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കേണ്ടവരാണ് വിദ്യാർത്ഥി സമൂഹം. ആ വിദ്യാർത്ഥി സമൂഹം ഇത്തരമുള്ള കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ വിദ്യാലയത്തിൽ ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പോരാട്ടങ്ങളിലൂടെ ലഹരിക്കെതിരായ ബോധ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കുകയോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യില്ലെന്ന പ്രതിജ്ഞയെടുക്കാൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം നിങ്ങൾക്ക് സഹായകരമായി ഭവിക്കണം. അത്തരമുള്ള ക്രിയാത്മകമായ ഒരു ജീവിതാവബോധം രൂപപ്പെട്ടുകൊണ്ട് ജീവിതം തന്നെയാണ് ലഹരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം നൽകുന്ന സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നിന്ന് എക്കാലവും ലഹരി വർജിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ. നന്ദി, നമസ്കാരം. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. ഞാൻ ഒരിക്കലും മദ്യപിക്കുകയില്ലെന്നും പുകവലിക്കുകയില്ലെന്നും പാൻമസാല ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ എല്ലാ ദുശീലങ്ങളെയും ഒഴിവാക്കുവാൻ എന്നാൽ ആവോളം പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം. 1987 മുതലാണ് ലോകാരോഗ്യ സംഘടന June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ച് തുടങ്ങിയത്. ലഹരിയുടെ പിടിയിൽപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടന പ്രത്യേകമായി ഈ ദിനം മാറ്റിവെച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ, ഈ അടുത്ത നാളിൽ ഇറങ്ങിയ മനോഹരമായ ഒരു ചലച്ചിത്രമുണ്ട്. ജയസൂര്യ നായകനായ വെള്ളം എന്ന പേരിൽ ഇറങ്ങിയ സിനിമ നമ്മിൽ പലരും കണ്ടിട്ടുണ്ടാവാം. കണ്ടിട്ടില്ല എങ്കിൽ കാണുന്നത് വളരെ നല്ലതാണ്. ഒരു മദ്യത്തിൻ്റെ ഒരു ലഹരിയിൽപ്പെട്ട് ഒരു വ്യക്തി എപ്രകാരമാണ് തകരുന്നത്, പടിപടിയായി ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ ശരീരത്തെയും ആ വ്യക്തിയുടെ മനസ്സിനെയും കുടുംബത്തെയും സമൂഹത്തെയും ആ തകർച്ച എങ്ങനെ ബാധിക്കുന്നുവെന്ന് വളരെ മനോഹരമായി ആ ചലച്ചിത്രത്തിൽ കാണിച്ചു വെക്കുന്നുണ്ട്. ആ ചിത്രത്തിൻ്റെ അവസാനം വളരെ ശുഭകരമായ ഒരു എൻഡ് നമുക്ക് തരുന്നുമുണ്ട്. കൃത്യമായ ഒരു ചികിത്സയിലൂടെ ആ വ്യക്തി ഇതിൽ നിന്ന് മോചിതനായി. എത്രമാത്രം തൻ്റെ സാമീപ്യവും തൻ്റെ പ്രവർത്തന ഈ ലഹരിക്കടിപ്പെട്ട കാലത്തുണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ മറ്റു വ്യക്തികൾക്ക് എത്രയോ വേദനയും അപമാനവും നൽകിയോ, അതിനേക്കാൾ അതിനെതിരായി അതിനേക്കാൾ ഇരട്ടിയിൽ അധികമായി ആ വ്യക്തി ഇതിൽ നിന്ന് മോചിതനായതിനു ശേഷം മറ്റു അനേകർക്ക് കൈത്താങ്ങായും കൈത്തിരിയായും പ്രതീക്ഷയായിട്ടും മാറുന്നുണ്ട്. നമുക്കറിയാം, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്കൊരു ലഹരി ആവശ്യമാണ്. നെഗറ്റീവ് ആയ ലഹരി നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഭാവിയെയും സമ്പത്തിനെയും കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ നശിപ്പിക്കും എന്ന് നമുക്കറിയാം. ഇതിന് കാരണമായ ലഹരി വസ്തുക്കളായ മദ്യവും മയക്കുമരുന്നും ഇതിന് സദൃശമായ എല്ലാറ്റിനോടും അതിൻ്റെ സാഹചര്യങ്ങളോടും വളരെ ശക്തമായ ഭാഷയിൽ വേണ്ട എന്ന് നമുക്ക് പറയാം. ഒപ്പം വ്യക്തികളെയും കുടുംബത്തെയും സമൂഹത്തെയും വളർത്തുന്ന പോസിറ്റീവ് ലഹരികളായ സ്നേഹം, കാരുണ്യം, സാഹോദര്യം, സാമൂഹ്യ പ്രതിബദ്ധത, ഈശ്വര ഭക്തി, ജ്ഞാനതൃഷ്ണ, വിശ്വസ്തത, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും വളർത്തുന്നതാണ്.
ഇത് നമ്മുടെ ജീവിതശൈലിയാക്കാം എന്ന് നമുക്ക് ഈ ദിവസം പ്രത്യേകമായി നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഒപ്പം ഈ ദിനത്തിൽ അനേകർക്ക് ഇപ്രകാരം തകർന്നുകൊണ്ടിരിക്കുന്ന അനേകരെ തിരികെ മുഖ്യധാരയിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും പ്രതീക്ഷയിലേക്കും കൈപിടിച്ച് കൊണ്ടുവരാനായിട്ടുള്ള മനോഹരമായ പ്രവൃത്തികൾക്കും നമുക്ക് ഈ ദിനത്തിൽ തുടക്കം കുറിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ മനോഹരമായ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നതിനോടൊപ്പം ഇന്ന് നമ്മൾ എടുത്ത ഈ പ്രതിജ്ഞ ജീവിതത്തെ ശക്തമായി വളർത്തുന്ന, മുന്നോട്ട് നയിക്കുന്ന, ലോകത്തെ വളർത്തുന്ന പോസിറ്റീവ് ലഹരികളായ സ്നേഹവും സാഹോദര്യവും സാമൂഹ്യ പ്രതിബദ്ധതയും ഈശ്വര ഭക്തിയും വിശ്വസ്തതയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിത ശൈലിയാക്കുമെന്നുള്ള പ്രതിജ്ഞ നിറവേറ്റാനായിട്ടുള്ള ഉൾക്കരുത്ത് നമുക്കേവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Today is International Anti-Drug Day, and I have something to remind you. If you can quit for a day, you can quit for a lifetime, said Benjamin Alaya. Yes, just say no to drugs and save yourself. Thank you. Life does not rewind. Say no to drugs. The more you use, the less you live. Say yes to life and say no to drugs. Put it out before it puts you out. Hi friends, I am Iva Maria. I am going to say slogans about drugs today. The more you use, less you live. Don't let drugs keep you from your dreams. At the first glance, drugs seems colorful, but it is not colorful as it seems. Thank you. Good morning. Kick off the drug before it kicks you down. Don't fall into the death trap. Thank you. Good morning, everyone. June 26, Anti-Drug Day. Drugs are like knives, which kills your entire life. Let's make a difference. Don't get drug addicts. Drugs are not cool. They make you look like fool. Drugs gave me wings to fly, but they took away my blue sky. You have only one life. Don't waste it with drugs. Say no to drugs. Say yes to good health. Hi friends. On 26 June 2021, we are celebrating Anti-Drug Day. In this, I have prepared a slogan. Drugs aren't cool. They make you look like a fool. It means while using drugs, you are becoming a fool in your society. You have only one life. Don't waste it. Invest in yourself and your capability. Life has the ability to take you away above than drugs ever can. International Anti-Drug Day.
say no to